നമസ്കാരം. ദൂരദർശൻ കേന്ദ്രം തൃശൂർ അവതരിപ്പിക്കുന്ന ഗാന്ധി ദർശനിലേക്ക് സ്വാഗതം. മദ്യാസക്തിയെക്കുറിച്ചുള്ള ഈ അധ്യായത്തിൽ വിശകലനം ചെയ്യുന്നു മദ്യപാനം, മദ്യവിപണനം, സാമൂഹ്യ വീക്ഷണം. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭമതികളും മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരും മദ്യാസക്തി എന്ന രോഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പും മന്ത്രിയുമെല്ലാം തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു. മദ്യപാനം, മദ്യവിപണനം, സാമൂഹ്യ വീക്ഷണം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി കെ തോമസ്. ക്രിസ്തുവിന് 2700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മദ്യം ബാബിലോണിയയിൽ ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രം വെളിപ്പെടുത്തുന്നു. അത് ബിയറായിരുന്നു. ഗ്രീസിലും ഈജിപ്തിലുമെല്ലാം മദ്യം മതാചാരങ്ങളുടെ ഭാഗമായുള്ള ആഘോഷവേളകളിൽ സുഖം തരുന്ന പാനീയമായും മരുന്നായുമൊക്കെ ഉപയോഗിച്ചിരുന്നു അത്രേ. ഭാരതത്തിലും സുരപാനം നടന്നിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹുവ, കള്ള്, ചാരായം എന്നിങ്ങനെ നാടൻ മുതൽ വിദേശി വരെയും പഴവർഗ്ഗങ്ങളിൽ നിന്ന് വാറ്റിയെടുക്കുന്നത് മുതൽ ബാറ്ററിയും വിഷവുമൊക്കെ ചേർത്തുണ്ടാക്കുന്ന കിടിലൻ സാധനങ്ങൾ വരെയുമൊക്കെ മദ്യം ഇന്ന് സുലഭമാണ്. എന്നാൽ മദ്യാസക്തരോടും മദ്യപാനത്തോടുമുള്ള സമൂഹത്തിൻ്റെ സമീപനത്തിൽ മാറ്റം വേണ്ടിയിരിക്കുന്നു എന്നാണ് ഡോക്ടർ പോളിൻ്റെ അഭിപ്രായം. അനേകം മദ്യാസക്തരെ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അതിവിദഗ്ധനായ ചികിത്സകനാണ് ഡോക്ടർ പോൾ. മദ്യപാനത്തെ പറ്റിയുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റേണ്ട സമയം. ഒരാൾ മദ്യപിച്ചാൽ അത് തെറ്റുകാരുടെ ചെയ്തു തെറ്റാണെന്നോ മറ്റുള്ള കാഴ്ചപ്പാടുണ്ട്. അയാളുടെ ഭാഗത്തുള്ള ബലഹീനതയാണ്, അയാൾ ശിക്ഷിച്ചോണ്ടും തീരുന്ന കഥയല്ല. ഒരു ദിവസം അയാളെ ഒരു മുറിക്കകത്ത് അടച്ചു മുട്ടി വെക്കും, അയാൾ മദ്യം കിട്ടുന്നില്ല. പക്ഷെ ആ മനുഷ്യൻ പെരുമാറാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. അതുകൊണ്ട് അയാളെ ശിക്ഷിച്ചിട്ടോ അയാളെ കുറ്റപ്പെടുത്തിയിട്ടോ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടോ മദ്യപാനം നിൽക്കാൻ ആകില്ല. നമ്മളുടെ സമീപനം മാറ്റണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറ്റുക. മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ അയാളെ കാണേണ്ട രീതിയിൽ കണ്ട് അയാളെ സമീപിച്ചാൽ ആ വ്യക്തി മദ്യപാനത്തിൽ നിന്ന് പോരും, തിരിച്ചു പോരും. സത്യം അബദ്ധവശാലും ധാരണ ഉണ്ടായി തീർന്നു മാത്രമുള്ളൂ. കോട്ടയം സാരില്ല കൂട്ടുകളെ അവരെ ആ നിലയിൽ കാണാൻ ശ്രമിക്കും. രണ്ടാമത്തെ ഒരു പോയിന്റ് ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളോടും, നിങ്ങളുടെ മാതൃക, നിങ്ങൾ എന്ത് മാതൃക നിങ്ങളുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നു ആ മാതൃക കണ്ടു വളരുന്നു നിങ്ങളുടെ മക്കൾ. ഞങ്ങളവിടെ പറയുന്ന ഒരു വാദ്യമുണ്ട്, ഇവിടെ ഉണ്ടോ എനിക്ക് അറിയില്ല. മത്തബുദ്ധിയ കുമ്പളം മുളക്കില്ല. മദ്യപാനിയുടെ മക്കൾ മദ്യപാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. മദ്യപനെ സ്നേഹിച്ചുകൊണ്ട് മദ്യാസക്തി എന്ന രോഗത്തിൽ നിന്ന് അവനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നമുക്ക് ഏവർക്കും ശ്രമിക്കാം. മദ്യപാനത്തോടും മദ്യവിപണനത്തോടുമുള്ള സാമൂഹ്യ വീക്ഷണം എന്തെന്ന് നമുക്ക് നോക്കാം. ഒരു വിശേഷ ദിവസം വന്നാൽ ഒരു മദ്യപന്റെ വീട്ടിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പേടിച്ചു വരച്ചാണ് ഇരിക്കുക. അപ്പൻ ഇടപെടും, അപ്പം പ്രശ്നമുണ്ടാക്കും. അല്ലെങ്കിൽ അച്ഛൻ ഇടപെടും, അച്ഛൻ പ്രശ്നമുണ്ടാക്കും. ആകെ വഷളാവും, ഞങ്ങൾക്ക് ആകെ നാണക്കേടാവും. അമ്മേ പോകണ്ടമ്മേ, അവിടേക്ക് നമുക്ക് പോകണ്ട, പബ്ലിക്കായിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ അമ്മയെ പിടിച്ചു വരിക്കും. പോകാതിരിക്കാൻ നിർത്തിയില്ല. അവസാനം മക്കളെ എണ്ണി പറക്കി പേടിച്ച് വരച്ച് ഒരു 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 ഫംഗ്ഷന്റെ ഇടയിൽ, കല്യാണത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ഒക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ദുഃഖിതമായ മുഖം. മദ്യം എന്ന ഈ മഹാവ്യാധിക്കെതിരായി ജീവിതത്തിനെതിരായി ഒരു ശക്തമായ കാഴ്ചപ്പാടോടുകൂടിയ നയസമീപനം സ്വീകരിക്കുന്നതിൽ കേരളം ഭരിച്ച ഭരണകൂടങ്ങൾക്കെല്ലാം തെറ്റുപറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ തിരുത്തുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായി വരികയാണ് വേണ്ടത്. രണ്ട് ഭരണഘടനാ ഭേദഗതികളിലൂടെ എല്ലാ നിയമപരമായ പരിരക്ഷയും നൽകിക്കൊണ്ടായിരുന്നു പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ആ നിയമങ്ങളിലുണ്ടായിരുന്ന രണ്ട് വകുപ്പുകളായിരുന്നു 232 ഉം 447 ഉം. 232 പഞ്ചായത്തുകൾക്കും 447 മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും ബാധകമാക്കിയിരുന്നു അവരവരുടെ പ്രദേശത്ത് മദ്യം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. പക്ഷേ ദൗർഭാഗ്യവശാൽ 1996 അധികാരത്തിൽ വന്ന കേരള സർക്കാർ അത് റദ്ദീകയുണ്ടായത്. എല്ലാ അധികാരങ്ങളും ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ ലോകപ്രസിദ്ധമാകുന്നത്.
പക്ഷേ മദ്യനിരോധന ജനാധികാരം ഗവൺമെന്റ് തട്ടിപ്പറിച്ചെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മദ്യഷാപ്പുകൾ വരുമ്പോൾ ജനങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല, മിണ്ടിയാൽ പരിഗണനയുമില്ല. ഇപ്പോൾ എവിടെ മദ്യഷാപ്പ് വെക്കണം തീരുമാനിക്കുന്നത് മദ്യമന്ത്രിയും അവരുടെ പാർട്ടിയും, അതുപോലെ തന്നെ ഈ മദ്യ മുതലാളിയും കൂടിയാണ്. ജനങ്ങൾക്കൊന്നും പറയാൻ അധികാരമില്ല. ദുഃഖം തീർക്കാൻ മദ്യം, സന്തോഷിക്കാൻ മദ്യം, മരിച്ചാൽ മദ്യം, ജനിച്ചാൽ മദ്യം, എല്ലാത്തിനും ബാച്ചലേഴ്സ് പാർട്ടിക്ക് മദ്യം, തലേ ദിവസം കല്യാണം, അതിന്റെ തലേ ദിവസം മുട്ടുക്കഥ കൂടിയായിരിക്കും. അതെ, മദ്യമില്ലാതെ മലയാളിക്ക് എന്ത് ആഘോഷം, എന്ത് ആചാരം? മദ്യപാനവും മദ്യവിപണനവും വലിയ ഒരു പ്രശ്നം തന്നെയാണ്. കുപ്പിയുടെ പുറത്ത് വിഷം എന്ന് എഴുതി വച്ചിട്ടുള്ളൊരു ദ്രാവകം സമൂഹത്തിൻ്റെ അംഗീകാരത്തോടെ സർക്കാരുകൾ തന്നെ വിപണനം ചെയ്യാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. അത്രത്തോളം തന്നെ പഴക്കമുള്ള ചരിത്രമുണ്ട് മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിനും. 1825 അമേരിക്കൻ ഐക്യനാടുകളിലാണ് സംഘടിത മദ്യവിരുദ്ധ പ്രസ്ഥാനം ആരംഭിച്ചത്. സ്ത്രീകളാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് വന്നതിൽ ഏറെയും. മഹാത്മാഗാന്ധി ആരംഭിച്ച മദ്യവിരുദ്ധ പ്രസ്ഥാന കാലത്തും ധീരമായി സ്ത്രീകൾ മുന്നോട്ട് വരികയും ഈ സാമൂഹ്യ വിപത്തിനെതിരെ പോരാടുന്ന ഒരു വൻ ശക്തിയായി മാറുകയും ചെയ്തു. ഇന്നും ധാരാളം സ്ത്രീകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. 2 വർഷത്തോളം നീണ്ട ഒരു മദ്യനിരോധന സത്യാഗ്രഹ സമരത്തിൻ്റെ വേദിയിലേക്ക് നമുക്കൊന്ന് പോകാം. 2010 മലപ്പുറം കളക്ടറേറ്റിൻ്റെ നടയിലായിരുന്നു ഈ രംഗം. എൻ്റെ പേര് സരളാദേവി. ഞാൻ 31 കൊല്ലമായി മദ്യനിരോധന പ്രവർത്തനം നടത്തുന്ന പ്രൊഫസർ എൻ.പി. മന്മഥൻ്റെയും മാഹി വിമോചന ദേവമായ നേതാവ് ഐ.കെ. കുമാരൻ മാഷ്ടറേയും കൂടെ പ്രവർത്തനത്തിനിറങ്ങിയതാണ്. 3 പ്രാവശ്യം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് മദ്യനിരോധന സമരം നടത്തിയിട്ട്. കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരു പ്രവർത്തന പ്രവണത ആണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്നത്. ഞങ്ങളെ ഭീഷണിപ്പെടുത്തി സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമം. എൻ്റെ പേര് പത്മിനി, ഞാൻ റിട്ടയേർഡ് അധ്യാപികയാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ കിളപ്പജി നഗർ എന്ന് പറയുന്ന കിളരളഗാന്ധി കെ കിളപ്പൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹമായ ഒരു ഗ്രാമത്തിലാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആ ഗ്രാമത്തെ കിളപ്പജി നഗർ എന്ന് പറയുന്നു. ഇപ്പോൾ അധ്യാപികയായി തൊട്ട്, കാരണം വാടിയ മുഖമായിരുന്നു ഞങ്ങളുടെ മുമ്പിലൊക്കെ ആദ്യകാലത്ത് കാണുന്നത്. അപ്പോൾ അന്വേഷിച്ച് നോക്കുക, പല കുട്ടികളും വരുന്നത്, പല വിദ്യാർത്ഥികളും വരുന്നത് കുടിയന്മാരുടെ വീട്ടിലാണെന്ന് മനസ്സിലാക്കി. ആ പ്രചോദനമാണ്, അതിൽ നിന്നാണ് ഞങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മദ്യനിരോധനത്തിനായി സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരുന്നതിൻ്റെ പുറകിൽ ഒരു സത്യമുണ്ട്. മദ്യാസക്തിയുടെ തിക്തഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് എന്നത് തന്നെ. ഓരോ തുള്ളി മദ്യവും സ്ത്രീയുടെ ഓരോ തുള്ളി കണ്ണുനീരായി കാണേണ്ടിയിരിക്കുന്നു. പലപ്പോഴും കൊച്ചു കുട്ടികളെ മദ്യപാനത്തിലേക്ക് തള്ളിവിടുന്നത് മദ്യാസക്തരായ പിതാക്കന്മാർ തന്നെയാണ് എന്നതാണ് വാസ്തവം. അവൻ ചാരായം വാങ്ങാൻ വേണ്ടി, അപ്പം പറയുമ്പോൾ ചാരായം വാങ്ങാൻ വേണ്ടിയിട്ട് ചാരായക്കടയിൽ പിന്നിൽ ചെന്നിട്ട് ലജ്ജിച്ചു നിൽക്കുന്ന ഒരു കുട്ടി, അങ്ങനത്തെ 100 കണക്കിനുള്ള കുട്ടികൾ, ആ കുട്ടികളെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി കാണണം എന്നും മദ്യനയം തിരുത്തുന്നതിനെ നിങ്ങൾക്കത് പ്രേരകമാകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനത്തെ 1000 കണക്കിന് കുട്ടികൾ, 10000 കണക്കിന് കുട്ടികൾ പിതാക്കന്മാർ മദ്യത്തിന് അടിമകളായി മാറുമ്പോൾ അത് കിട്ടാൻ അവർക്ക് എന്തും ചെയ്യാൻ പഠിക്കില്ല. അവിടെ പിന്നെ വിവേകമോ ബുദ്ധിയോ അല്ലെങ്കിൽ മക്കളോടുള്ള പരിഗണനയോ ഭാര്യയോടുള്ള പരിഗണനയോ അങ്ങനെ യാതൊന്നുമില്ല. അതുകൊണ്ട് ചെക്കനെ വിളിച്ചിട്ടാ പോയി വേടിച്ചിട്ട് വാടാ, അല്ലെങ്കിൽ മോളെ വിളിച്ചിട്ട് പോയി വേടിച്ചിട്ട് വാടി എന്ന് പറയാൻ മാത്രം വിവേകശൂന്യനായി തീരുന്നു ഒരു മദ്യപാനി. ആ മദ്യപാനി അങ്ങനെ അങ്ങനത്തെ എത്ര ദുരന്തങ്ങൾ വേണമെങ്കിൽ, ഞാനിവിടെ നിൽക്കുന്നത് കേരളത്തിലെ വേദനിക്കുന്ന 10000 കണക്കായ ലക്ഷക്കണക്കായ സ്ത്രീകളുടെ, കഴിഞ്ഞ ഓണത്തിന് 1 കോടിക്കാണ് ഇവിടെ കള്ളുപിടിച്ചു എന്ന കണക്ക് പറയുന്നത്. 1 കോടിക്ക്, ഒറ്റ ദിവസം 1 കോടി കുട്ടിയ കള്ളിൽ നിന്ന് പിരിഞ്ഞു കിട്ടി. അത് ആഴത്തിൽ ഓരോ വ്യക്തിയെയും നശിപ്പിക്കുകയും ഓരോ വ്യക്തി വഴി ഓരോ കുടുംബത്തെയും നശിപ്പിക്കുകയും ഓരോ കുടുംബവും വഴി ഒരു സമൂഹത്തെ അപ്പാടെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന മദ്യത്തിന്റെ വിൽപ്പനയെ കുറിച്ചിട്ടുള്ള ഒരു നയം രൂപീകരിക്കുകയും അത് ശക്തമായി നടപ്പാക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ്, ഒരു എക്സൈസ് വിഭാഗം, ഒരു ഗവൺമെന്റിന്റെ റവന്യൂ വിഭാഗം, അതൊക്കെ എന്നുണ്ടാവും എന്ന ഒരു നിശബ്ദമായ കരച്ചിൽ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ കരച്ചിലാണ്, ഇവിടുത്തെ കുഞ്ഞുമക്കളുടെ കരച്ചിലാണ്. ഈ കരച്ചിലും ആർത്തനാദവുമെല്ലാം വെറുമൊരു ചെറിയ കുടുംബ പ്രശ്നമല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ജീവൻ മരണ പ്രശ്നമായി മാറിയിരിക്കുന്നു മദ്യപാനം. 2nd ലോകമഹായുദ്ധത്തിൽ 5,55,136 പേരാണ് അമേരിക്കയിൽ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തത്. എന്നാൽ മദ്യം മൂലം മരിക്കുകയും പരിക്കേൽക്കുകയും എന്നു വെച്ചാൽ ശാരീരികമായി ഗുരുതരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്തവരുടെ എണ്ണം
1995 855,300 ഇന്ന് അത് 25 ലക്ഷത്തിൽ മീതെയാണ്. എന്നാൽ എത്ര കുടുംബങ്ങൾ തകർന്നാലും എത്ര പേർ മരിച്ചാലും തങ്ങൾക്ക് അമിതമായ ലാഭം വേണമെന്ന ആ പ്രത്യേക ആസക്തിക്ക് അടിമകളായി തീർന്നിട്ടുള്ള മദ്യവിപണനക്കാരും നിയമപരമായി അതിന് സാധുത നൽകുന്നവരും ഒരു വശത്ത്, മദ്യാസക്തരും മദ്യപാനികളുമായ കുടിയന്മാർ മറുവശത്ത്. ഇതിനിടയിലാണ് മദ്യവിരുദ്ധ പ്രസ്ഥാനക്കാരും മദ്യം തൂത്തെറിഞ്ഞ കുടുംബങ്ങളിലെ അംഗങ്ങളുമെല്ലാം തങ്ങളുടെ ജീവിതത്തിനും നന്മയുടെ പുനരാവിഷ്കാരത്തിനുമായി പ്രവർത്തിക്കുന്നത്. എന്നാൽ മദ്യപാന രംഗത്ത്, മദ്യവിപണന രംഗത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന ആർക്കും തന്നെ തൊഴിൽ നഷ്ടപ്പെടാത്ത വിധം ആരോഗ്യകരമായ പാനീയം വിളമ്പിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം എന്നുവരെ വാദിക്കുന്നുണ്ട് മദ്യവിരുദ്ധ പ്രസ്ഥാനക്കാർ. 55 കോടി തെങ്ങുകളുണ്ട് കേരളത്തിൽ, ചെത്തുന്നത് എത്രയാണെന്ന് പറഞ്ഞാൽ വെറും 3 ലക്ഷമാണ്. അത്രയുള്ള ലക്ഷമുള്ള കേരളത്തിൽ അത്രയും തെങ്ങ് ചെത്തിയാൽ, ഞങ്ങൾ പറഞ്ഞത് നീരാ കോർപ്പറേഷൻ. നീരാ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നീരാ 20 തെങ്ങുള്ള ഒരു സാധാരണ കർഷകന് 350 രൂപ നിത്യേന വീട്ടിൽ കിട്ടും കള്ള് ചെത്തിയാൽ. കള്ള് നിരോധിച്ചുകൊണ്ട് നീര ചെത്തിയെടുത്ത് ഉൽപ്പാദിപ്പിക്കാനാണ് ഞങ്ങൾ പറയുന്നത്. ഒരു നീരയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാക്കാൻ 75 ലക്ഷം രൂപ മതി. മാത്രമല്ല 75,000 തൊഴിലാളികൾക്ക് നിത്യേന തൊഴിൽ കൊടുക്കുക കേരളത്തിൽ. ഒരു പഞ്ചായത്തിൽ 750 തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുക. മാത്രവുമല്ല ഇതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ 2,000 കോടി രൂപ സർക്കാരിന് കിട്ടുകയും ചെയ്യും. എല്ലാ മതഗ്രന്ഥങ്ങളും ആചാര്യന്മാരും മദ്യപാനത്തെ അപലപിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പറയുന്നത് സഹസ്രാര പത്മത്തിലൂടെ ഉറന്നു വരുന്ന ആ അനർഗളമായ ഭക്തിയാണ് മദ്യം. അല്ലാതെ മദ്യം കൊടുക്കണമെന്ന് പറഞ്ഞ നമ്മുടെ ചാതുർവർണ്ണയം ജനങ്ങളെ പറ്റിച്ചതാണ്. മുസ്ലിങ്ങളിലുണ്ട് കുടിക്കുന്നവർ, ഹിന്ദുവിലുണ്ട് കുടിക്കുന്നവർ, ക്രിസ്ത്യാനികളിലുണ്ട്. മുസ്ലിമിന് മദ്യപിക്കാൻ പാടില്ല. മദ്യം കർശനമായി വിലക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. ഹിന്ദുമതമനുസരിച്ച് സുരപാനം പഞ്ചപാപങ്ങളിൽ ഒന്നായി കരുതുന്നു. ബുദ്ധദേവൻ അനുശാസിക്കുന്ന പഞ്ചശീലങ്ങളിൽ പ്രധാനമാണ് മദ്യപാനം പാടില്ല എന്നുള്ളത്. മദ്യപാനി ദൈവരാജ്യം അവകാശപ്പെടുന്നില്ല എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. നിവേദ്യം എന്നുള്ളതിലേക്ക് കുർബാനയ്ക്ക് ഉപയോഗിക്കുകയാണ്. അത് അവിടെ ഒരു സന്ദർഭം, ഒരു ആക്ഷന്റെ സന്ദർഭമാണ് അതിന് പിന്നിലുള്ള അർത്ഥം. എൻ്റെ ധർമ്മത്തിൻ്റെ ഭാഗമാണ് ഈ വീഞ്ഞു കൊടുക്കൽ, അല്ലാതെ അതിൻ്റെ പേരിൽ ഞാൻ പിന്നെ കുടിക്കുന്നത് അത് മതവിരുദ്ധമാണ്. വെറും സദാചാര പ്രശ്നം എന്നതിലുപരി ശാസ്ത്രീയമായ നിഗമനത്തിൽ മാരകമായ ഒരു ആരോഗ്യ വിപത്താണ് മദ്യം സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. സാമൂഹ്യ വീക്ഷണത്തിൽ അത് വലിയൊരു തിന്മ തന്നെയാണ്. പക്ഷേ പൂർണ്ണമായും മദ്യം നിരോധിക്കുക എന്നുള്ളത് ഒരു വലിയ വിഡ്ഢിത്തവും അബദ്ധവുമായി മാറും എന്നാണ് അധികാരികളുടെയും ഒരു സംഘം സാമൂഹ്യ പ്രവർത്തകരുടെയും നിഗമനം. മദ്യവർധനകാരെല്ലാം ആവശ്യപ്പെടുന്നതനുസരിച്ച് നാളെ മുതൽ കേരളത്തിലെ മദ്യഷാപ്പുകളെല്ലാം അടച്ചു പൂട്ടണം. ഞാൻ ഒരിക്കലും തീരുമാനിക്കില്ല. കാരണം കേരളത്തിൽ മദ്യ ദുരന്തം ഉണ്ടാവും. മദ്യ നിരോധനം പൂർണ്ണമായി ഏർപ്പെടുത്തിയ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ രാജ്യങ്ങളും പിൻവലിച്ചു. കാരണം അതിന്റെ അപ്രായോഗികതയാണ്. മദ്യവിപണനത്തിന് ചുക്കാൻ പിടിക്കുന്ന മന്ത്രിയാണെങ്കിലും ലഹരിയോടും ആസക്തിയോടുമെല്ലാം ശ്രീ കെ ബാബുവിന്റെ സമീപനം വളരെ വ്യത്യസ്തവും ധാർമ്മികതയിൽ അടിയുറച്ചതുമാണ്. അപ്പൊ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ വളരെ അധികം ധർമ്മങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകൾ തന്നെയാണ് ഈ മഹാവിപത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണ് പല ജനപ്രതിനിധികളുടെ തന്നെയും അഭിപ്രായം. കേരളത്തിലെ കള്ള് ഷാപ്പുകളുടെയും വിദേശ മദ്യഷാപ്പുകളുടെയും എണ്ണം ഇത്രമാത്രം വർദ്ധിപ്പിച്ചതിന് ഉത്തരവാദികൾ മാറി മാറി വന്ന ഭരണകൂടങ്ങളാണ്. രാഷ്ട്രീയക്കാർക്ക് ഇതിൽ പങ്കുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ, ഞങ്ങളാരും ഒരു തെരഞ്ഞെടുപ്പിൽ മദ്യക്കച്ചവടക്കാരന്റെ കാശ് വാങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ആർക്കെങ്കിലും ഉണ്ടോ? ഇങ്ങനെയൊക്കെയാണെങ്കിലും തങ്ങളുടെ സർക്കാർ മദ്യത്തിൽ നിന്നുള്ള വരുമാനം ലക്ഷ്യമാക്കിയല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് സാമൂഹ്യ നന്മ മാത്രം ലക്ഷ്യമാക്കുന്നതിനാൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കുന്നത്. ഇതൊരു വരുമാന മാർഗമായി ഈ ഗവൺമെന്റ് 15 മാസക്കാലത്തിന് എടുത്തിട്ടില്ല.
ഞാൻ എന്റെ കണക്കുകളിലേക്ക് ഇപ്പൊ കിടക്കാല്ല, എന്നാലും പറയട്ടെ, എക്സൈസിന്റെ വരുമാനം കുറഞ്ഞു. ഈ 15 മാസം കൊണ്ട് എക്സൈസിന്റെ വരുമാനം വർദ്ധിക്കുകയല്ല എന്നത് കുറയുകയായിരുന്നു. അതിന്റെ പ്രധാന കാരണം ഒന്ന്, ഞങ്ങള് ബിവറേജസിന്റെ ഒരു പുതിയ കടയിൽ ഈ 15 മാസത്തിനിടയിൽ തുടങ്ങി. ഞാൻ ആദ്യമായി ഒപ്പിട്ട ഫയല് ഇനി എക്സൈസ് ബിവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ തുടങ്ങേണ്ടതില്ല എന്നുള്ള ഫയലാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് തുടങ്ങാൻ തീരുമാനിച്ചിരുന്ന 12 FL1 ഷോപ്പുകൾ തുടങ്ങേണ്ടതില്ല, നീഡ് നോട്ട് ടു ബി സ്റ്റാർട്ട് എന്നാണ് ഞാൻ ഒപ്പിട്ട ആയിരുന്ന ഫയല്. അപ്പൊ ഈ കാര്യത്തില് ശിവമ്പാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അങ്ങനെ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ സ്വീകരിച്ച നയം എന്താണ്? ഒന്ന്, 3-സ്റ്റാർ ഹോട്ടലുകൾ ഇനി മെയിൻ ലൈസൻസ് ചെയ്യുക, ഇടയ്ക്ക് വെച്ച് നിർത്തി. ഈ വർഷം March 31 കഴിഞ്ഞാൽ 4-സ്റ്റാർ ഹോട്ടലിന് ലൈസൻസ് ചെയ്യുക. ബാറുകളുടെ സമയം കുറച്ച് 3 മണിക്കൂർ വെട്ടിക്കൊണ്ടു. ഇതൊന്നും മതിയാവുന്നല്ല ഞാൻ പറഞ്ഞത്, ഞങ്ങൾ നടക്ക് ചെറിയ ശ്രമം. ബാർ ടു ബാർ ഇതുവരെ ദൂരവരി ഇല്ലായിരുന്നു. ദൂരവരി നഗരത്തിൽ 1 കിലോമീറ്റർ, മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും 3 കിലോമീറ്റർ. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, കേരള ഹൈക്കോടതി ആ ഭേദഗതിയുടെ എല്ലാം ചെറിയ സുപ്രീം കോടതിയും ഇപ്പോ അതിനോട് യോജിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ജഡ്ജ്മെന്റ് കോപ്പി വരുത്തി പരിശോധിക്കുകയാണ്. മദ്യവിപണനം കുറഞ്ഞു വരികയും സമൂഹത്തിൽ സ്ഥിരബോധമുള്ളവരുടെ സംഖ്യ കൂടി വരികയും ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ മദ്യനിരോധന പ്രവർത്തനങ്ങൾ തുടരുക തന്നെ വേണം. കാരണം ആ കരച്ചിലാണ് ഇതുപോലുള്ള തീരുമാനങ്ങൾക്ക് പ്രചോദനമാകുന്നത്. ഒരു പ്രദേശത്ത് റോഡ് വേണോ, തോട് വേണോ, പാലം വേണോ, എല്ലാം ജനങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ മദ്യഷാപ്പ് വേണമോ വേണ്ടയോ തീരുമാനിക്കുന്നത് ഭരണകൂടമാണ്. ഓരോ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും മദ്യമുക്തമാക്കുമ്പോൾ സമ്പൂർണ്ണ മദ്യനിരോധനം കേരളത്തിൽ സംഭവിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിൽ ബീവറേജസ് കോർപ്പറേഷൻ രൂപീകരിക്കുമ്പോൾ 55.5 കോടിയായിരുന്നു മദ്യത്തിൻ്റെ ബീവറേജസ് കോർപ്പറേഷൻ കിട്ടിയ വരുമാനം. ഇപ്പോൾ അത് ഉണ്ടായിരുന്ന 3000 കോടിയോളമായിരിക്കുകയാണ്. മാത്രമല്ല, അരിക്ക് ഭക്ഷണത്തിന് വേണ്ടി കേരളീയം ചെലവിടുന്ന സംഖ്യ അതിൻ്റെ 3 ഇരട്ടിയാണ് മദ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ മദ്യപാനം വികസിപ്പിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഇതൊരു സർക്കാർ അനുവദിക്കുന്നു, സർക്കാർ അതിനെല്ലാം മാന്യതയും കൊടുക്കുന്നു, അതുപോലെ മാധ്യമത്തിലെ നായകന്മാർ വരെ ജനങ്ങളെ ആകർഷിക്കുന്നു, ആരും തന്നെ മദ്യത്തെ എതിർക്കുന്നില്ല. ഈ സർക്കാർ ഭരിക്കേണ്ടത് ജനങ്ങളുടെ താല്പര്യം നോക്കിയല്ല, ജനങ്ങളുടെ ഹിതം നോക്കിയാണ്. ജന പിന്തുണയാർജിക്കുന്നതിന് വേണ്ടി 1000 കിലോമീറ്റർ പദയാത്ര ഇന്നിവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ബഹുമാനിയരായ നേതാക്കന്മാരും പ്രമുഖ വ്യക്തിത്വങ്ങളും ഒക്കെ പറഞ്ഞതുപോലെ മദ്യനിരോധനാധികാരം പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണസമിതികൾക്ക് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ ധർമ്മസമരം വിജയം കണ്ട് മാത്രമേ അടങ്ങൂ എന്ന പ്രതിജ്ഞയുമായിട്ടാണ് 1000 കിലോമീറ്റർ പദയാത്ര നടത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ സംഘാടകർ ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഈ പദയാത്രയും മദ്യവിരുദ്ധ സമരവുമെല്ലാം കലാശിച്ചത് അത്ര നല്ല നിലയിലല്ല, അതിൻ്റെ കാരണങ്ങളിലേക്ക് കടക്കുന്നില്ല. എല്ലാ മദ്യവിരുദ്ധ സമരങ്ങളുടെയും ലോക ചരിത്രം അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ നമ്മുടെ രാഷ്ട്രപിതാവിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു, മദ്യവിമുക്ത ഭാരതം. രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു മദ്യ നിരോധനം. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപിതാവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സമരപരിപാടിയും രാഷ്ട്രപിതാവിൻ്റെ തന്നെ മാതൃകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ അധ്യായങ്ങളാണ് കിറ്റിത്യ സമരവും അതേപോലെ തന്നെ ദണ്ഡിയാത്രയും. ദണ്ഡിയാത്ര 100 കണക്കിൽ നാഴികൾ പിന്നിട്ട് ദണ്ഡിക്കടപ്പുറത്തെത്തിയാണ് ആ പരിപാടി നടപ്പാക്കാൻ രാഷ്ട്രപിതാവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ശ്രമിച്ചത്. അതുപോലുള്ളൊരു സമരപരിപാടിയാണ് ഇവിടെ നാം ആവിഷ്കരിച്ചിട്ടുള്ളത്. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കണമെന്നതാണ് ആഗ്രഹമെങ്കിലും ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ് എന്ന നിലക്കാണ് ഇങ്ങനെയുള്ളൊരു പരിപാടിയുമായി മദ്യനിരോധന സമിതി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങളെ എടുത്തിട്ടുള്ള നിലപാട് എന്താ? ബോധവൽക്കരണത്തിലൂടെ നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെ ആളുകളെ മദ്യപാനത്തിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുവരിക. സ്കൂളുകളിൽ കാച്ച് ടാഗ് എന്നാണ് സ്പോർട്സിലെ മുദ്രാവാക്യം. അതുപോലെ തന്നെ ക്യാമ്പസുകളിലേക്ക് കടന്നു കുട്ടികളെ ബോധവൽക്കരിക്കുക. എല്ലാ സന്നദ്ധ സംഘടനകളുടെയും സേവനം ഉപയോഗിച്ചുകൊണ്ട് മദ്യത്തിനെതിരായിട്ടുള്ള ബോധവൽക്കരണം നടത്തുക. എക്സൈസ് വകുപ്പിന്റെ
നിലപാടിലൊരു മാറ്റം. എക്സൈസ് വകുപ്പ് തന്നെ മദ്യപാനത്തിനെതിരായി പോകുന്നു, ബോധവൽക്കരണം നടത്തുക. അപ്പൊ അങ്ങനെ ഇപ്പോ എക്സൈസ് വകുപ്പില് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വിങ് ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളിപ്പോ 600-ഓളം ക്ലബുകൾ മലയാളി വിവിധ ക്ലബുകൾ സ്കൂളുകളിലെല്ലാം രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കടലിൽ കായം കലരുന്ന പോലെയാണ്, ചെറിയ നമ്പറായിട്ടുള്ളൂ. പക്ഷെ വ്യാപകമായി ലഹരി വിരുദ്ധ ക്ലബുകൾ സ്ഥാപിക്കുക, ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഇപ്പൊ ഈ ഒക്ടോബർ 2 വരുന്നു എക്സൈസ് വകുപ്പ് കേരളത്തിലെ 14 ജില്ലകളിലും ലഹരി വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ച് വിരോധാഭാസമായിട്ട് പോകും. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, കൂലാക്കൂലിരിട്ട് അതിനകത്ത് മിന്നാമിനങ്ങിന്റെ ഒരു നുറുങ്ങു വെട്ടം പ്രകാശിപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ട് കണ്ടാൽ മതി. പക്ഷെ ഞങ്ങൾ ആ ശ്രമം നടത്തിയാണ്. നമുക്ക് വേണ്ടത് സ്നേഹവും സമാധാനവും നിലനിൽക്കുന്ന കുടുംബങ്ങളുള്ള സമൂഹമാണ്, സംസ്ഥാനമാണ്, രാഷ്ട്രമാണ്, ലോകമാണ്. ഈ സന്ദേശം തന്നെയാണ് മഹാത്മാഗാന്ധി നമുക്ക് നൽകിയത്. ഇതൊരു ദിവ്യമായ സന്ദേശമാണ്, ദൈവികമായ സന്ദേശമാണ്. ഈ സന്ദേശത്തെ ഏവരിലേക്കും എത്തിക്കുകയും അതുപോലെ തന്നെ ഇവിടെ മദ്യം എന്ന വിപത്ത്, ഏതൊരു തിന്മയുടെയും മാതാവായ മദ്യത്തെ പൂർണ്ണമായും നിരോധിക്കുവാനുള്ള ഒരവസരം നമുക്കുണ്ടാക്കി തീർക്കുകയും അതിനു വേണ്ടിയുള്ള സമര ജാഥയിലേക്ക് ഏവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഈ പരിപാടിക്ക് സ്ത്രീകളായ ഞങ്ങൾ, എന്നെ പോലുള്ള സഹോദരികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ടും വായിച്ചും അറിയാം കഴിയുന്ന ഒരു സഹോദരി എന്ന നിലയിൽ എന്തിൻ്റെയും ഈ സമൂഹത്തിൻ്റെ ഭാഗതയെ നിർണയിക്കുകയും സമൂഹത്തിൻ്റെ പകുതിയിലധികം വരുന്ന സഹോദരികളുടെ ആത്മാഭിമാനം മാതാവിൻ്റെയും സഹോദരിയുടെയും ഭാര്യയുടെയും മകളുടെയും ആത്മാഭിമാനം നശിപ്പിക്കുന്ന മദ്യം കുടിച്ചു വന്ന് അമ്മയാണോ പെങ്ങളാണോ മകളാണോ എന്ന് തിരിച്ചറിയാത്ത, യാതൊരു സമാധാനവുമില്ലാത്ത ഗ്രഹാന്തരീക്ഷമുള്ള ഈ സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, മദ്യത്തെ പാടെ നിഷേധിക്കുന്നതിന് വേണ്ടി, വർജിക്കുന്നതിന് വേണ്ടി, നിരോധിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പടപൊരുതാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരി സഹോദരങ്ങളോടും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ തിന്മയെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റണം. അതിന് ഇന്ന് 99% ജനങ്ങളും നിസ്സംഗരാണ്. ഇവിടെ എന്ത് നടന്നാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന് ഉള്ള ഈ നിസ്സംഗതയാണ് ഏത് ഗവൺമെന്റും മുതലെടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആ നിസ്സംഗത മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ധർമ്മസമരങ്ങളിൽ ഏവരും പങ്കുചേരണമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. അവിടെ ധാർമ്മിക ബോധമുള്ള എല്ലാ സംഘടനകളും, ജാതികളിൽപ്പെട്ടതും അതുപോലെ തന്നെ സംഘടനകളിൽപ്പെട്ടതുമായ എല്ലാവരും ഇതിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങണം. ഈ സന്ദേശം ഉൾക്കൊണ്ട് ആസക്തികൾ വെടിഞ്ഞ പക്വമായ ഒരു സമൂഹത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ആസക്തികളുള്ള മദ്യപാനികളെ തിരിച്ച് നന്മയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഏവരും ശ്രമിക്കുക. അവരെ വെറുക്കാതിരിക്കുക, അവർക്ക് സ്നേഹം കൊടുക്കുക. മദ്യപാനാസക്തിയെക്കുറിച്ചുള്ള ഈ അധ്യായം മദ്യപാനം മദ്യവിപണനം സാമൂഹ്യ വീക്ഷണം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രോഗ്രാം ഡയറക്ടർ, ഗാന്ധി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, വിയൂർ PO, തൃശൂർ 10. ഇമെയിൽ ഡയറക്ടർ DDK@gmail.com.